ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഇന്ന് വീണ്ടും പുനരാരംഭിച്ചു. ഉത്തർപ്രദേശിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. 110 ദിവസമായി 3000 കിലോമീറ്ററാണ് യാത്ര ഇതുവരെ പിന്നിട്ടത്. സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് യാത്ര പര്യടനം നടത്തിയത്. യു പിയിൽ നിന്ന് പഞ്ചാബിലേക്ക് കടക്കുന്ന യാത്ര കശ്മീരിലാണ് അവസാനിക്കുക. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും ദൈർഘ്യമേറിയ ഒരു കാൽനടയാത്ര നടത്തുന്നതെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. ജനുവരി 26 ശ്രീനഗറിൽ യാത്ര സമാപിക്കുമ്പോൾ ഹാത് സേ ഹാത് ജോഡോ എന്ന പ്രചരണ പരിപാടിയും കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയാണ് യാത്ര നയിക്കുക. സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും യാത്ര. അതേസമയം തന്റെ യാത്രയിലേക്ക് പലരെയും രാഹുൽ ഗാന്ധി ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൽ പലരും ക്ഷണം നിരസിച്ചിട്ടുണ്ട്, പലരും ക്ഷണം സ്വീകരിച്ചിട്ടുമുണ്ട്. പ്രതിപക്ഷ നേതാക്കളെ ഒന്നടങ്കം അണിനിരത്തി യാത്ര വലിയ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാർട്ടി ഇവിടെ. ഇതിന്റെ ഭാഗമായി സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവ്, ബഹുജൻ സമാജ്വാദി പാർട്ടി നേതാവ് മായാവതി, SBSP നേതാവ് ഓംപ്രകാശ് രാജ്ഭർ തുടങ്ങിയ നേതാക്കളെയെല്ലാം കോൺഗ്രസ് ക്ഷണിച്ചിരുന്നു. ഇതിനിടയിൽ കോൺഗ്രസ് ക്ഷണത്തോട് അഖിലേഷും മായാവതിയും പ്രതികരിച്ചു. ഭാരത് ജോഡോ യാത്രയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി. യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ത്യ ഒരു ഭൂമിശാസ്ത്രപരമായ വിസ്തൃതി മാത്രമല്ല, അത് സ്നേഹം, അഹിംസ, അനുകമ്പ, സഹകരണം, ഐക്യം എന്നിവയാൽ ഏകീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം ഈ യാത്ര കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് അഖിലേഷ് യാദവ് ട്വീറ്റ് ചെയ്തത്. BSP നേതാവ് മായാവതിയും രാഹുലിന്റെ യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ചു. ക്ഷണിച്ചതിൽ നന്ദിയുണ്ടെന്നും മായാവതി ട്വിറ്ററിൽ കുറിച്ചു. ഇരു നേതാക്കളും പങ്കെടുക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇരുവരും യാത്രയുടെ ഭാഗമായേക്കില്ലെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതേസമയം പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യം കൂടി ലക്ഷ്യം വെച്ചുള്ള ഭാരത് ജോഡോ യാത്രയുടെ പ്രതീക്ഷകൾക്ക് ഊർജ്ജം പകരുന്നതാണ് നേതാക്കളുടെ പ്രതികരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ജാതിമത സമവാക്യങ്ങൾ നിർണായകമായ UPയിൽ വിവിധ സമുദായാംഗങ്ങളായ പ്രമുഖരെയും പിന്നോക്ക വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച വിവിധ ജാതി സംഘടനാ നേതാക്കളെയും കോൺഗ്രസ് യാത്രയിൽ പങ്കെടുപ്പിക്കും. OBC വിഭാഗങ്ങളിലെ നേതാക്കളുമായി പ്രത്യേക യോഗങ്ങളും രാഹുൽ ഗാന്ധി നടത്തും. ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ ഭാഗമാകും.